പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ ചൂട് പകർന്ന് അടയിരിക്കുന്ന ഒരു കോഴിയാണ് ഇന്നത്തെ താരം. പെരുവള്ളൂർ കാടപ്പടിയിലാണ് ആജന്മ ശത്രുക്കളായ കോഴിയുടെയും പൂച്ചയുടെയും അപൂർവ സൗഹൃദം നാട്ടുകാരുടെ കാഴ്ചയെ ആകർഷിക്കുന്നത്. അസുഖബാധിതയായ പൂച്ച പ്രസവിച്ചതു മുതൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് പകർന്നു നൽകി വളർത്തുന്നത് കോഴിയാണ്. പെരുവള്ളൂർ കാടപ്പടിക്കടുത്ത് സിദ്ദിഖാബാദിലാണ് ഈ അപൂർവ സൗഹൃദ മാതൃത്വത്തിൻ്റെ സുന്ദരാധ്യായം ഇതൾ വിരിഞ്ഞിരിക്കുന്നത്. സിദ്ദിഖാബാദിലെ ചാമങ്ങാടൻ റഫീഖിൻ്റെ വീട്ടിലാണ് കോഴി പൂച്ച കുഞ്ഞുങ്ങൾക്ക് അടയിരിക്കുന്നത്. റഫീഖിൻ്റെ വീട്ടിലെ കോഴി എന്നും ഒരിടത്ത് മുട്ടയിടുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് റഫീഖിൻ്റെ വീട്ടിൽ തന്നെ വളരുന്ന പൂച്ച ഗർഭിണിയായതും പ്രസവ സമയത്ത് കോഴി മുട്ടയിടുന്ന സ്ഥലത്ത് തന്നെ പ്രസവിക്കാനായി എത്തിയതും. അവിടെ മുതലാണ് ഈ അപൂർവ സൗഹൃദം വളർന്നു തുടങ്ങുന്നതെന്ന് റഫീഖ് പറഞ്ഞു. കോഴി മുട്ടയിട്ടിരിക്കുന്ന അവിടെ വന്നിട്ട് പൂച്ച പ്രസവിച്ചു. പ്രസവിച്ചു പിറ്റേ ദിവസം പൂച്ച കോഴി മുട്ടയിടാൻ വന്നപ്പോൾ അവരമ്മ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായെങ്കിലും പിന്നീട് പൂച്ച അവിടെ പ്രസവിക്കുകയും ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് കോഴി അവിടെ മുട്ടയിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളെയും ഔട്ടിലാക്കി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് പുറത്തുള്ള ആളുകളോടൊക്കെ നമ്മൾ ഇത് അന്വേഷിച്ചു. അങ്ങനെ പൂച്ചയും കോഴിയും കുഞ്ഞുങ്ങളുമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ പൂച്ച പുറത്തു പോയ സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പൂച്ചനെ അവിടെ കാണാത്തത്. ഓല ഒരുമിച്ചാണ് ഇരിക്കല് അധിക സമയത്തും. ആദ്യം പൂച്ച എത്തിയപ്പോൾ ആജന്മ ശത്രുക്കളായ കോഴിയും പൂച്ചയും ചെറിയ സംഘർഷമുണ്ടായിരുന്നു. എന്നാൽ പ്രസവം കഴിഞ്ഞതോടെ കഥ മാറി. പൂച്ചയില്ലാത്തപ്പോൾ കോഴി പൂച്ചയുടെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിലൊതുക്കി ചൂട് പകരാൻ തുടങ്ങി. പകൽ ഉച്ചവരെ മുട്ടയിട്ട് അവിടെ ഇരിക്കുന്ന കോഴി ഉച്ചയാകുന്നതോടെ എഴുന്നേറ്റ് പോകും. പിന്നീട് പൂച്ച തന്നെയാണ് മക്കളെ നോക്കുന്നത്. പൂച്ചയും കോഴിയും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ കോഴിയുടെ അട്ടിലോ അല്ലെങ്കിൽ പൂച്ച പോകുന്ന സമയത്ത് കോഴിയുടെ അകിട്ട് കയറിയിരിക്കും. അതല്ല പൂച്ച വരുന്ന സമയത്ത് പൂച്ചൻ്റെ കൂടെ കിടക്കും. അങ്ങനെയാണ് മൂന്ന് പേരും പൂച്ചയും കോഴിയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് അതുപോലെ അതിൽ തന്നെ മുട്ടയിട്ട് ആ മുട്ടക്കും പൂച്ച കാവലിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടത്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. ജന്മശത്രുക്കളായ ആളുകളാണ് ഇത്രയും പിന്നെ സൗഹൃദത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളെ മനസ്സിന് വലിയൊരു സംതൃപ്തിയാണ് ഇപ്പോൾ ഉണ്ടായത്. 4 ദിവസം മുൻപാണ് പൂച്ച 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. ആജന്മ ശത്രുക്കളായ കോഴിയും പൂച്ചയും തമ്മിലുള്ള ഈ അപൂർവ സൗഹൃദം നാട്ടിലാകെ ചർച്ചാ വിഷയമാണിപ്പോൾ. ജന്മന പാടി പറഞ്ഞു കേട്ട ശത്രുക്കളായ ഇരുവരും എങ്ങനെ കൂട്ടായെന്നതാണ് നാട്ടുകാരെയും അമ്പരപ്പിക്കുന്നത്. എന്തായാലും ആജന്മ ശത്രുവിൻ്റെ മക്കൾക്ക് അമ്മയുടെ ചൂട് പകർന്നു നൽകുന്ന ആ കോഴിയമ്മ തന്നെയാണ് ഇന്നത്തെ കെട്ടകാലത്തിനു നേർക്കുള്ള സന്ദേശവും.